അതെന്താണ് കല്യാണച്ചക്കൻ? അപ്പൊ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ എടുത്താ. മനുവിന്റെ കല്യാണ ദിവസം എത്തിയിരിക്കുകയാണ്. രാവിലെ എണീറ്റ് ഞങ്ങള് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇപ്പോ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എല്ലാവരും താഴെ റെഡി നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ ഡ്രസ് എങ്ങനെയാണ്? അന്ന് കാണിച്ചതാണ് ഇട്ടുള്ളത്. മുണ്ട് കാണാൻ അപ്പൊ ഇതാണ് ഇട്ടുള്ളത്. അപ്പൊ നമ്മള് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് സമയമാവുന്നുള്ളൂ. അപ്പൊ 9:30 10:30 എടുക്കാൻ മുഖത്ത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇവിടെ പോയാൽ മതി. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ ദൂരമൊന്നും ഇല്ല അല്ലേ? അപ്പൊ പെട്ടെന്ന് അങ്ങ് എത്താവുന്നുള്ളു. ഭയങ്കര സന്തോഷത്തിലാണ്. അനിയന്റെ കല്യാണം നടക്കുകയാണ് ഇന്ന്. അപ്പൊ നമുക്ക് ഇനി താഴേക്ക് പോവാം. എല്ലാവരുടെ അടുത്ത് സംസാരിച്ച് കാണാം. ഇനി താഴേക്ക് കുറെ പേര് വന്നിട്ടുണ്ട്. പിന്നെ കല്യാണ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കല്യാണ ഡ്രസ്സ്. ആദ്യം കാണിച്ച് ഇട്ടിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഭംഗിണ്ടോ? ഞങ്ങൾ ഇട്ടിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. ഓരോ ഫാമിലിയും പോലെ ഇതാണ് കല്യാണച്ചക്കൻ. അപ്പൊ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ എടുത്താ അല്ലേ? തിരക്കിലാണ്, അതുകൊണ്ട് കൂടുതൽ എടുക്കില്ല അല്ലെ? ശരി. ഞങ്ങളങ്ങനെ കല്യാണ മണ്ഡപത്തിന്റെ കൂടെ എത്തിയിട്ടുണ്ട് അല്ലേ? മുഹൂർത്തം എടുക്കുന്നുള്ളൂ, സമയമാവാറായിട്ടുള്ളൂ. ഞങ്ങള് മണ്ഡപത്തിലെത്തി. കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാണ്. അപ്പം മണ്ഡപത്തിലേക്ക് കയറാൻ പോവാണ്. ഞാനും സോനും കണ്ണനുമാണ് ഉള്ളത്. സോനുവിന്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ് കണ്ണൻ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കയറുക അമ്പലത്തിൽ, ഇവിടെ കല്യാണ മണ്ഡപത്തിലേക്ക്.
ഇപ്പൊ ഫോട്ടോ സെഷൻ ആണ്. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയത്. അവിടെ മ്യൂസിക് വെച്ചതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ വലിയ മലമ്പ്രദേശം പോലെ വലിയ മലയൊക്കെ ഉള്ളൊരു സ്ഥലമല്ലേ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നമ്മൾ വന്ന് കണ്ടപ്പോ ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലം. വാഗമൺ ഒക്കെ പോയൊരു ഫീല് തോന്നുന്നുണ്ട് ഇവിടെ വന്നപ്പോ. നല്ല മലയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പോലെ നല്ല മലയും ഇതൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാം വളരെ നല്ല രീതിയിൽ നടന്നു. എല്ലാരും ഭയങ്കര സന്തോഷത്തിലാ. അച്ചായി അമ്മച്ചിയും എല്ലാവരും ഇവിടുള്ള എല്ലാവരും ഞങ്ങളും. ഞങ്ങളുടെ ആദ്യത്തെ കല്യാണമാണ് കഴിഞ്ഞിട്ട്, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കൂടുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു കല്യാണം ആദ്യമാണ്. ഒരുപാട് സന്തോഷം ശരിക്കും. ഒത്തിരി പേര് എല്ലാരും കൂടെ കൂടുമ്പോ പ്രത്യേക സന്തോഷം തന്നെ ഫാമിലി എന്ന് പറയണല്ലേ. അപ്പൊ നമുക്കങ്ങ് പോയാ. നീ ഒരേ എന്താണ് തിരക്കുണ്ട്. അപ്പൊ അവിടെ സൗണ്ട് ആയതുകൊണ്ടാണ് അങ്ങ് പുറത്തേക്ക് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു അല്ലേ. അങ്ങനെ പെൺകുട്ടിയുടെ അവിടുന്ന് ഞങ്ങള് വീട്ടിലോട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. ഇനി റിസപ്ഷൻ ആരംഭിക്കും 2 മണിയാകുമ്പോ. അപ്പഴേക്കും ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. അതെ, ഡ്രസ്സൊക്കെ മാറി ഒരു 10 മിനിറ്റ് റെസ്റ്റ് കൊടുക്കണം. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ, എല്ലാവരും വന്ന് തുടങ്ങണേ ഉള്ളൂ. എന്തായാലും ഇന്ന് അടിപൊളിയായി. കല്യാണ ചക്കരയും പെണ്ണിനെ അടിപൊളിയായി, അതുപോലെ ഞങ്ങൾക്കും അടിപൊളിയായി. ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാനും ഭയങ്കര സന്തോഷം എല്ലാവരുടെ കൂടെ. റിസപ്ഷൻ നമുക്ക് 2 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. ആൾക്കാരൊക്കെ വരും. അപ്പൊ പറഞ്ഞ പോലെ നമുക്ക് വേഗം അപ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറാം. ഫ്രണ്ട് സൈഡിൽ പാട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ബാക്ക് സൈഡിലേക്ക് വന്നു നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്.
അപ്പൊ റിസപ്ഷന് വേണ്ടിട്ട് ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ്. ഡ്രസ് കണ്ടില്ലേ, നന്നായിട്ടില്ലേ. അപ്പൊ റിസപ്ഷന് അവന്റെ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ആൾക്കാർ പെണ്ണും ചെക്കനും വന്ന് കേറി. അപ്പൊ അവന്റെ വീട്ടുകാർ ഇപ്പൊ വരും. അപ്പൊ നമ്മളിങ്ങനെ അതിന്റെ ഇതിൽ നിൽക്കുകയാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്, ഫുഡ് ഇതെല്ലാം ആയിട്ടുണ്ട്. അപ്പൊ നീ വന്നിട്ട് കാണാം. ആ ഫുഡൊക്കെ റെഡി ആയിട്ട് അപ്പൊ നമ്മള് സെറ്റായി, ഓൾ സെറ്റ്. അപ്പൊ നമുക്ക് കാണാൻ. രാത്രി 8 AM ഒരുവിധം എല്ലാം അവസാനിച്ചു. ഇപ്പോഴും ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ബന്ധുക്കളൊക്കെ വന്നവരൊക്കെ പോയി. ഇപ്പം ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ വീട്ടില്. പിന്നെ മുറ്റത്ത് കുറച്ച് ആൾക്കാരുണ്ട്, നാട്ടുകാർ കുറച്ച് ആൾക്കാരുണ്ട്. എന്നാലും വലിയ ബഹളങ്ങളൊക്കെ അവസാനിച്ചു ഏകദേശം. അപ്പൊ അടിപൊളിയായിട്ട് കല്യാണം അല്ലേ? ഇങ്ങനെ പ്രതീക്ഷിച്ചോ? ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തായി. ബന്ധുക്കളും എല്ലാവരും ഭയങ്കര സ്നേഹമുള്ളവരാണ്. എന്തൊരു കൂട്ടുകാരല്ലേ? ഒത്തിരി കൂട്ടുകാരുണ്ട്, ഒരുപാട് കൂട്ടുകാർ. പിന്നെ നാട്ടുകാരും ഒക്കെ ഭയങ്കര സ്നേഹമുള്ളവരാണ് നാട്ടുകാരൊക്കെ. പിന്നെ ബന്ധുക്കള് ഇഷ്ടം പോലെ ബന്ധുക്കളാണ്. എല്ലാരും വീഡിയോ നിക്കാൻ പറയാൻ വന്നവരുമായിരുന്നു. നമ്മളോട് അല്ലേ വീഡിയോ എടുക്ക, വീഡിയോ എടുക്കുന്നു. പക്ഷെ നമുക്ക് അത് സോനിന്റെ അച്ഛന് 9 മക്കളല്ലേ? അവര് 9 പേരാണ് സോനിന്റെ അച്ഛൻ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അടിപൊളിയായിട്ട് അവസാനിച്ചു എല്ലാം. അപ്പം അത് ഹാപ്പിയായി, സന്തോഷായി. അതെ, ഇനി ഞങ്ങള് അവിടെ നിന്ന് മടുത്ത്, അതുകൊണ്ട് കുറച്ചു നേരം റൂമിലേക്ക് കയറിപ്പോന്നാണ് അല്ലേ. ഇനി ഒന്ന് ഫ്രഷ് ആയാലാണ്. കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞു. ഗാനമേള ഇങ്ങനെ പുറത്ത് നടക്കുന്നുണ്ട്. എന്നാലും ഒരുവിധ ആൾക്കാരൊക്കെ വന്നവരൊക്കെ പോയി. വീട്ടിലുണ്ടായിരുന്നവരും ഇവരൊക്കെ ഇവിടെ സ്റ്റേ ചെയ്തവരൊക്കെ ബന്ധുക്കളൊക്കെ കുറെ പേരൊക്കെ പോയി. കുറെ പേരല്ല, എല്ലാവരും പോയി. നാട്ടുകാർ കുറച്ച് പേര് മുറ്റത്തുണ്ട്, ഗാനമേള നടക്കുന്നുണ്ട്. അപ്പൊ ഇനി കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ തിങ്കളാഴ്ച, നാളെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയാക്കുമ്പോഴത്തേക്കും തിരിച്ചു പോകും എറണാകുളത്തേക്ക് അല്ലേ. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ അപ്പുറത്തേക്ക്. നികേഷാണെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കല്യാണം. കല്യാണം ഗംഭീരാവുന്ന അറിയായിരുന്നു, പക്ഷെ ഇത് അതിഗംഭീരായി കല്യാണം. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ഇറങ്ങുമ്പോൾ കുറച്ച് മനസ്സിന് വിഷമമുണ്ട്. 2 ദിവസം അടുപ്പിച്ച് ഇവിടെ നിന്നു, എല്ലാവരുമായിട്ടും ഭയങ്കര ക്ലോസ് ആയി. അപ്പൊ ഇന്നിപ്പൊ പോയേ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോയേ പറ്റുള്ളൂ. എന്നാലും ഇത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കല്യാണം കൂടലും മനുവിന്റെ കല്യാണം കൂടലും ഈ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ആയിട്ട് ഇടപഴകിയതൊക്കെ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും എൻജോയ് ചെയ്തു. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇനി ഇവിടെ നിന്ന്. ഞങ്ങൾ പോകുമ്പോ ഞങ്ങളുടെ കൂടെ ഒരു കുട്ടി ചേച്ചിയുടെ കൊച്ചുണ്ട്. അപ്പൊ അതിനെ വീട്ടിലാക്കണം അല്ലേ? അതെ. അപ്പൊ ഇനി നമുക്ക് വഴിയില് കാണാം. ചേച്ചി ഇറങ്ങാം.
അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോ സോനുന്റെ വീട്ടുകാരെയും എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്, മിസ് ചെയ്യാൻ തുടങ്ങി. കാരണം ഭയങ്കര ഓളമായിരുന്നു ആരും രണ്ടു ദിവസം. ഭയങ്കര സന്തോഷം, കാരണം നാട്ടുകാരും ബന്ധുക്കളും മനുവിൻ്റെ സുഹൃത്തും എല്ലാവരും ഞങ്ങളെ ഭയങ്കരമായിട്ട് ചേർത്ത് നിർത്തി കൂടെ. ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം അത് എന്നെ സംബന്ധിച്ച് ഞാനിവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ഒരു കല്യാണത്തിന് പങ്കെടുക്കുന്നത്. അപ്പം ഭയങ്കര ഒരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, അങ്ങനെ പോകുമ്പോൾ നാട്ടുകാർ ഒക്കെ എങ്ങനെയായിരിക്കും ഞങ്ങളോട് പ്രതികരിക്കുക, അല്ലെങ്കിൽ ബന്ധുക്കൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ ഉള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ആ ആശങ്കയൊക്കെ തന്നെ തകിടം മറിക്കുന്ന രീതിയിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിന്നു. ഭയങ്കര സന്തോഷം. അതുകൊണ്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാൻ ആ രണ്ട് ദിവസത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ ആലോചിക്കുന്നത്. ഭയങ്കര സന്തോഷം. സോനു എന്താ ഫീലിംഗ്? ശരിക്കും മിസ് ചെയ്യുന്നു അവിടെ നിന്ന് പോന്നിട്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പോ വീണ്ടും ഇങ്ങോട്ട് പോണം അല്ലേ? പോവാം പിന്നെ ഒരു ദിവസം നമുക്ക് വീണ്ടും പോവാം. അപ്പൊ എല്ലാവർക്കും ഇതെല്ലാം ഇഷ്ടപ്പെടുമായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങക്ക് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അല്ലേ? അതെ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ കാണാം അല്ലേ? അപ്പൊ ഇനി ഞങ്ങള് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ കാണാം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.